പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇന്ന് പഞ്ചായത്ത് തല യോഗങ്ങൾ വിളിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് എല്ലാ പഞ്ചായത്തുകളിലും സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കണമെന്നാണ് നിർദ്ദേശം. നവോത്ഥാന മൂല്യങ്ങളും സ്ത്രീ സുരക്ഷയും സ്ത്രീ പുരുഷ സമത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ എന്ന നിലയിലാണ് സർക്കാർ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ആശാവർക്കർ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് യോഗം ചേരേണ്ടത്. 29-ന് വാർഡ്തല യോഗങ്ങളും ചേരണം. വനിതാ മതിലിൽ പരമാവധി ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായി സ്ക്വാഡ് വർക്കുകൾ നടത്താനും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വാർഡ് തലങ്ങളിൽ ബാനറുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. മതിലിൽ പങ്കെടുക്കുന്നവരുടെ പേരുവിവരം സൂക്ഷിക്കണമെന്നും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ സർക്കുലറിൽ പറയുന്നു. വനിതാ മതിലിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് മന്ത്രിമാർ ആവർത്തിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു ഉത്തരവെന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ഔദ്യോഗിക മെഷീനറി നഗ്നമായി ദുരുപയോഗപ്പെടുത്തുകയും വ്യാപകമായ നിർബന്ധിത പിരിവും പിടിച്ചുപറിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലും പണം തട്ടുന്നു എന്നുള്ള വ്യാപകമായ പരാതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം.